മലയാളത്തിലും അന്യഭാഷകളിലുമെല്ലാം ഒരുപിടി മനോഹര ചിത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് ശ്രീവിദ്യ. ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യം തന്നെയാണ് ശ്രീവിദ്യയുടെ ജീവിതം. ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ ദുഃഖം എന്നും ശ്രീവിദ്യ എക്കാലവും പലരോടും പങ്കുവച്ചിരുന്നു. ശ്രീവിദ്യയുടെ മരണശേഷം ശ്രീവിദ്യയുടെ വീടിനെ കുറിച്ച് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ആ വീടിനുള്ളിൽ രാത്രികാലങ്ങളിൽ ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നു, പ്രേതബാധയുണ്ട് തുടങ്ങിയ പല വിവരങ്ങളും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇന്ന് ആ വീട് നോക്കി നടത്തുന്നത് മറ്റൊരു നടിയാണ്. അതിനെക്കുറിച്ചുള്ള ചില നിർണായക റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. നടി സീമാജി നായരാണ് ഇതിനെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുന്നത്. അന്തരിച്ച മലയാളത്തിന്റെ പ്രിയനടി ശ്രീവിദ്യയുടെ വീട് വൃത്തിയാക്കിയിരുന്നത് നടി സീമാജി നായരാണ്. വീട്ടിൽ പ്രേതബാധയുണ്ട് എന്ന അഭ്യൂഹങ്ങൾ കേട്ടതിന് പിന്നാലെയാണ് ആ വീട് വൃത്തിയാക്കാൻ സീമയെ ഏൽപ്പിക്കുന്നത്. വിദ്യാമയെ താൻ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല എന്ന് സീമാജി നായർ പറയുന്നു. ശ്രീവിദ്യയുടെ വീട്ടിൽ ഒരു പ്രശ്നം വന്നപ്പോൾ അതിന്റെ കാര്യങ്ങൾ നോക്കാൻ സീമാജി നായർ പോയിരുന്നു. ശ്രീവിദ്യ മരിച്ച ശേഷം അവരുടെ വീട് അടച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ അതിന്റെ ചുമതലക്കാർ അതിന് ഏൽപ്പിക്കാൻ വേണ്ടി സീമാജി നായരെ വിളിക്കുകയായിരുന്നു. അതൊന്ന് വൃത്തിയാക്കിയെടുക്കണം എന്ന് പറഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കും അവിടുത്തെ മതിൽ പൊളിഞ്ഞു. ശ്രീവിദ്യ നട്ടുവളർത്തിയ മരം വീണ് നശിച്ചുപോയി. ചുറ്റുവട്ടത്തുള്ളവർ അവിടെ നിന്നും രാത്രി ചിലങ്കയുടെ ശബ്ദം കേൾക്കാം, അവിടെ പ്രേതബാധയുണ്ട് എന്നൊക്കെ പറഞ്ഞു അത്തരം അഭ്യൂഹങ്ങൾ നിറയെ പ്രചരിക്കുകയും ചെയ്തു. അങ്ങനെ നിരന്തരം അശുഭകരമായ സംസാരങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അത് നോക്കി നടത്തിയിരുന്നവർ സീമാജി നായരെ ബന്ധപ്പെട്ടു. ഒരു വർഷമായി ആ വീട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സീമാജി നായർ ചിലർക്കൊപ്പം അവിടെ ചെന്നു. അരക്ക് പോലെയായിരുന്നു അവിടെ ചെളിയുണ്ടായിരുന്നത്. അത്രയും കാലം പൊടി പിടിച്ച് കിടക്കുകയായിരുന്നല്ലോ. അതൊക്കെ ഉരച്ച് തേച്ച് കഴുകി. രണ്ടു മൂന്ന് പേർ കുത്തിയിരുന്ന് ഉരച്ച് തേച്ച് കഴുകുകയായിരുന്നു. മൊത്തം വൃത്തിയാക്കി. സ്വത്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും കബോർഡുകളൊക്കെ പൂട്ടൊന്നുമില്ലാതെ അവസ്ഥയിലായിരുന്നു. അടുത്തു നിന്നും ഒരു ആശാരിയെ വിളിച്ച് പൂട്ടൊക്കെ വയ്പ്പിച്ചു. എല്ലാ ദിവസവും വീട് തുറക്കാനും അവിടുത്തെ തുളസിത്തറയിൽ വിളക്ക് വയ്ക്കാനും ഒരാളെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇനി നാട്ടുകാർ നോക്കുമ്പോൾ ചിലങ്കിയുടെയും കുറുപടിയുടെയും ഒന്നും ശബ്ദം അവിടെ കേൾക്കാൻ പാടില്ല എന്ന് സീമാജി നായർ പറയുകയും ചെയ്തു. വർഷങ്ങളോളം ആ ഒരു കുട്ടി അവിടെ എല്ലാ ദിവസവും തൂത്തുവാരി വിളക്ക് വയ്ക്കുമായിരുന്നു. ഇപ്പോൾ നടി അഞ്ജിതയാണ് ഈ വീട് നോക്കുന്നത് എന്നാണ് സീമാജി നായർ പറയുന്നത്. കമൽഹാസന്റെ കൂടെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ച ശ്രീവിദ്യക്ക് ഒരു ഘട്ടത്തിൽ കമലിനോട് അഗാധമായ പ്രണയവും തോന്നിത്തുടങ്ങി. എന്നാൽ കമലിന് ആദ്യമൊക്കെ സിനിമ മാത്രമായിരുന്നു ലക്ഷ്യം. സിനിമയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അഭിനയത്തിൽ ഒരു വലിയ നിലയിലെത്തണം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ശ്രീവിദ്യയുടെ പ്രണയം കമൽ നിരസിച്ചു. പിന്നീട് ശ്രീവിദ്യക്ക് അസുഖം ബാധിക്കുകയായിരുന്നു. തമിഴ്നാട്ടിലേക്ക് വന്നില്ല. എന്നാൽ അസുഖത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും രഹസ്യമാക്കി വയ്ക്കുകയായിരുന്നു. ശ്രീവിദ്യക്ക് നട്ടലിൽ ക്യാൻസർ ആയിരുന്നു. അസുഖം സുഖപ്പെടുത്താൻ പറ്റില്ല എന്നറിഞ്ഞപ്പോൾ അവർ തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പോയത്. ചുറ്റുമുള്ള വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളിൽ നിന്നും എങ്ങോട്ടെങ്കിലും ആരും കടന്നു വരാത്ത സ്ഥലത്തേക്ക് പോകണം എന്ന് മാത്രമായിരുന്നു ശ്രീവിദ്യ എന്നും ആഗ്രഹിച്ചത്. അസുഖമായി പോയതിനു ശേഷം അവർ എവിടെയാണ് എന്ന് കമലിനും അറിയില്ലായിരുന്നു. അവരുടെ ഈ ആഗ്രഹം കേട്ടപ്പോൾ എല്ലാവരും അതിശയിച്ചു പോയി. കമൽ വിചാരിച്ചത് എന്തോ വയ്യാതെ കിടക്കുന്നു, പോയി കണ്ടിട്ട് വരാം എന്നാണ്. അത് മാത്രമായിരുന്നു കമൽ അവിടെ പോകാനുള്ള കാരണവും. കമൽ അവിടെ ചെന്നപ്പോൾ അകത്തേക്ക് കമൽ മാത്രം വരണം, മറ്റുള്ളവരെ ഒന്നും കടത്തിവിടില്ല എന്ന് പറഞ്ഞു. ഉള്ളിൽ ചെന്ന കമൽ ഷോക്കായി നിന്നുപോയി. ദേവതയെപ്പോലെ ലക്ഷക്കണക്കിന് ആരാധകരുടെ ഹൃദയം കവർന്ന ആ പെൺകുട്ടി ഉരുകിപ്പോയി എന്നൊക്കെ പറയും പോലെ മെലിഞ്ഞു ചുരുങ്ങി കട്ടിലിൽ കിടക്കുന്നു. ഒന്നും സംസാരിക്കാതെ കമൽഹാസൻ കരയാൻ തുടങ്ങി. കമൽഹാസൻ അതേക്കുറിച്ച് പിന്നീട് ആരോടും സംസാരിച്ചിട്ടുമില്ല. കുറേ നാളുകൾക്ക് ശേഷം കമൽ അതേക്കുറിച്ച് ഒരു വേദിയിൽ പറഞ്ഞത്, ആര് മരിച്ചാലും ഞാൻ കരയാറില്ലായിരുന്നു. ജനിച്ചാൽ ഒരിക്കൽ ആരാണെങ്കിലും മരിക്കും എന്നത് ഉള്ളതുകൊണ്ട് താൻ ഒരിക്കലും അതിൽ കരയാറില്ലായിരുന്നു. മൂന്ന് പേരുടെ മരണത്തിലാണ് ഞാൻ കരഞ്ഞിട്ടുള്ളത്. ഒന്ന് എൻ്റെ അമ്മ, ഒന്ന് എൻ്റെ ചേട്ടത്തി, പിന്നെ മറ്റൊന്ന് ശ്രീവിദ്യയാണ്. അവസാന നിമിഷം എൻ്റെ പേര് ഉച്ചരിച്ചത് എന്നെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല എന്നായിരുന്നു. ശ്രീവിദ്യക്ക് വയ്യാതായതിനു ശേഷം ആരെയും കാണാൻ ഇഷ്ടമില്ലായിരുന്നു. രണ്ട് വർഷത്തോളം ക്യാൻസറിനോട് പോരാടിയ ശേഷമാണ് 2006 ഒക്ടോബറിൽ ശ്രീവിദ്യ മരണപ്പെടുന്നത്.